മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്യുന്ന താലിബാനെ പിന്തുണയ്ക്കുന്നവർ. ജന്മനാട്ടിൽ നിന്ന് പലായനത്തിന് വഴികൾ തേടുകയാണ് അഫ്ഗാൻ ജനത. ആത്മരക്ഷാർത്ഥം കാബൂൾ വിമാനത്താവളത്തിലേക്ക് കൂട്ടത്തോടെ ഓടുന്നത് സ്ത്രീകളും കുട്ടികളും വൃദ്ധരുമൊക്കെയാണ്. അവർക്ക് മുന്നിലും പിന്നിലും വെടിയൊച്ചകളാണ്. പീഡനത്തിനായി നീളുന്ന ഭീകരവാദികളുടെ കരങ്ങളാണ്. അഭയാർത്ഥികളുമായി പറക്കാൻ തയ്യാറായി നിൽക്കുന്ന വിമാനങ്ങളിൽ ഇടം കിട്ടാൻ പരസ്പരം മത്സരിക്കുകയാണ് നിസ്സഹായമായ വലിയ ആൾക്കൂട്ടം. നിയന്ത്രണമില്ലാതെ ആൾക്കാർ ഇടിച്ചു കയറിയതിനാൽ ടേക്ക് ഓഫ് ചെയ്യാതെ നിർത്തിയിടേണ്ടി വരുന്ന വിമാനങ്ങൾ, കൂടുതലായി കയറിയവരെ ഇറക്കിവിടാനുള്ള ശ്രമത്തെ ജീവഭയത്താൽ എതിർക്കുന്നവർ തുടങ്ങിയ കാഴ്ചകളാണ് ഹമീദ് കർസായി വിമാനത്താവളത്തിൽ ഇപ്പോൾ. ഇത് കാബൂളിലെ കാഴ്ചയെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ കാടൻ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാനുള്ള ധൃതിയിലാണ് താലിബാൻ. ഇസ്ലാമിക ഭീകരതയുടെയും യാഥാസ്ഥിതികതയുടെയും മുഖം ആദ്യം കൈവയ്ക്കുന്നത് സ്ത്രീകൾക്ക് മേലാണ്. അഫ്ഗാൻ സ്ത്രീകളെയും പെൺകുട്ടികളെയും താലിബാൻ ഭീകരർ ശാരീരികമായി ദുരുപയോഗം ചെയ്യുകയാണ്. സ്ത്രീകൾ ജോലി ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പെൺകുട്ടികൾ വിദ്യാഭ്യാസം നേടേണ്ടതില്ല എന്ന് താലിബാൻ പ്രഖ്യാപിച്ചു. പെൺപള്ളിക്കൂടങ്ങൾ പൂട്ടാൻ ഉത്തരവിട്ടു. എതിർ ശബ്ദമുയർത്തുന്നത് സ്ത്രീ ആയാലും പുരുഷനായാലും ഭീകരവാദികളാൽ കൊല്ലപ്പെടുകയോ മർദ്ദിക്കപ്പെടുകയോ ആണ്. ജനസംഖ്യയിൽ ഗണ്യമായ പങ്കും മുസ്ലിങ്ങളുള്ള രാജ്യമാണ് അഫ്ഗാനിസ്ഥാൻ. ആ രാജ്യത്ത് താലിബാൻ ഭീകരത തുടങ്ങിയ ശേഷം ബാക്കിയുള്ളത് അന്നാട്ടുകാർ മാത്രമാണ്. മറ്റെല്ലാ രാജ്യങ്ങളും ഇസ്ലാമിക യാഥാസ്ഥിതിക ഭീകരതയുടെ കടന്നുവരവിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ തങ്ങളുടെ പൗരന്മാരെ തിരിച്ച് ജന്മരാജ്യങ്ങളിൽ എത്തിച്ച് സുരക്ഷിതരാക്കി. ഭീകരർ ഓരോ കേന്ദ്രങ്ങൾ കീഴടക്കി മുന്നേറുമ്പോഴും അവർ എത്താത്ത ഇടങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു അഫ്ഗാൻ ജനത. കാളവണ്ടികളിൽ പോലും ആൾക്കൂട്ടം നീങ്ങുന്നതും ഭീകരരിൽ നിന്ന് സ്ത്രീകളെയും കുട്ടികളെയും രക്ഷിക്കാനായി സ്ഥലം മാറ്റുന്നതുമായ ദൃശ്യങ്ങളായിരുന്നു മുൻ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞത്. ഫോട്ടോ എടുക്കുന്നതും വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമൊക്കെ നിരോധിച്ചിരിക്കുകയാണ് താലിബാൻ. ഭീകരരുടെ കണ്ണു വെട്ടിച്ച് ചുരുക്കം ചിലർ പകർത്തുന്ന വീഡിയോകളും ചിത്രങ്ങളും മാത്രമാണ് പ്രചരിക്കുന്നത്. ഇത്തരം വഴികളിലൂടെ പുറത്തറിഞ്ഞതിലും എത്രയോ വലിയ ക്രൂരത അഫ്ഗാനിൽ നടക്കുന്നു എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. നേരത്തെ അഫ്ഗാനിസ്ഥാൻ ഭരണം കൈക്കലാക്കിയിരുന്ന താലിബാൻ 2 ദശാബ്ദമായി കാത്തിരിക്കുകയായിരുന്നു ഇത്തരമൊരു അവസ്ഥയ്ക്കായി. US സൈന്യം രാജ്യം വിട്ടുതുടങ്ങിയതോടെ ഏതാണ്ട് എതിരാളികളില്ലാത്ത സ്ഥിതിയായി താലിബാൻ ഭീകരർക്ക്. പല കാരണങ്ങളാൽ ഭീകരതയെ പ്രതിരോധിക്കാൻ അഫ്ഗാൻ സൈന്യത്തിന് സാധിച്ചില്ല. സൈന്യം തോൽക്കുകയും ഭീകരർ ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഓരോ അവസരത്തിലും താലിബാൻ രാജ്യം കൂടുതൽ കൂടുതലായി നിയന്ത്രണത്തിലാക്കി. ഒടുവിൽ കാബൂളിലെത്തിയപ്പോഴേക്കും പ്രസിഡന്റ് അഷ്റഫ് ഗനിയും വൈസ് പ്രസിഡന്റ് അമറുല്ല സാലിഹും രാജ്യം വിട്ടു. താലിബാൻ തലവൻ മുല്ല അബ്ദുൽ ഗനി ബറാദറായിരിക്കും ഇനി ഭരണത്തലവൻ എന്നാണ് റിപ്പോർട്ടുകൾ. ഭരണം ഒറ്റ വ്യക്തിയിൽ കേന്ദ്രീകൃതമായിരിക്കുമോ, താലിബാൻ നിയമങ്ങൾ അതേപടി നടപ്പാക്കുമോ തുടങ്ങിയ കാര്യങ്ങൾ വെളിപ്പെടാനിരിക്കുന്നതേയുള്ളൂ. ഇസ്ലാമിക് എമിറേറ്റ് ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്നായിരിക്കും രാജ്യത്തിന്റെ പുതിയ പേരെന്ന് താലിബാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്ലാമിക് എമിറേറ്റിൽ നിന്ന് സ്ത്രീകളുടെ മാനം കാക്കാനും അതിലുപരി ജീവൻ കാക്കാനും പലായനം ചെയ്യാൻ അതിദയനീയമായ രീതിയിൽ ശ്രമിക്കുന്ന ജനത ഇസ്ലാം മതവിശ്വാസികൾ തന്നെയാണ് എന്നത് വൈരുദ്ധ്യം. സ്വത്തിനും ജീവനുമുള്ള സംരക്ഷണം, ലിംഗസമത്വം, വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം, മനുഷ്യാവകാശം, തൊഴിൽ സ്വാതന്ത്ര്യം എന്നിവയിൽ ഒന്നുപോലും അഫ്ഗാനിസ്ഥാനിലെ മുസ്ലിം സമൂഹത്തിന് താലിബാൻ അനുവദിച്ചു നൽകുന്നില്ല. ഒരു നിമിഷം പോലും ജനിച്ച മണ്ണിൽ തുടരാനാവാതെ ഗത്യന്തരമില്ലാതെ ഓടി രക്ഷപ്പെടാൻ നിർബന്ധിതമാവുകയാണ് ആബാലവൃദ്ധം ഇസ്ലാമിക ജനത. മതത്തിന്റെ പേരിൽ സംഘടിച്ച തീവ്രവാദികളുടെ കൈകളാൽ അതേ മതത്തിലെ നിസ്സഹായരായ മനുഷ്യർ പീഡിപ്പിക്കപ്പെടുകയാണ്. ജയലഹരിയിലാണ് ജനവിരുദ്ധരും പ്രാകൃതന്മാരും അടങ്ങുന്ന താലിബാനെന്ന് അവരുടെ ചെയ്തികൾ വെളിപ്പെടുത്തുന്നു. തങ്ങളോട് കാട്ടുന്ന അക്രമങ്ങളെ ചോദ്യം ചെയ്യാൻ കെൽപ്പില്ലാത്ത അഫ്ഗാൻ ജനതയെ അതിക്രൂരമായി ചൂഷണം ചെയ്യുകയാണ് താലിബാൻ ഭീകരർ. അപകടകരമായ സാഹചര്യം താലിബാന്റെ ജയത്തിൽ ലഹരി പിടിക്കുന്ന മനസ്സുകൾ മറ്റിടങ്ങളിലുമുണ്ട് എന്നതാണ്. താലിബാന്റെ ക്രൂരതകളെക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാത്തവരുടെ നാടുകളിലൊന്നാണ് കേരളവും എന്നത് ദുഃഖിപ്പിക്കുന്നതാണ്. ഇതിന് പ്രധാന കാരണം ഇസ്ലാമിക തീവ്രവാദ രാഷ്ട്രീയത്തെ കൂടെ ഉറക്കുന്ന ഇടതുപക്ഷം മിണ്ടാതിരിക്കുന്നതോ മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയിൽ എത്തിയതോ ആണ്. ചൈനയ്ക്കൊപ്പം ചേർന്നു കഴിഞ്ഞ താലിബാനെ CPIM പിന്തുണച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല. CPIM കൈവിട്ടൊരു രാഷ്ട്രീയ ലൈനില്ല CPIക്ക്.
മുഖ്യധാര ഇസ്ലാമിക രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി മുയീൻ അലി തർക്കത്തിലും MSF ഹരിത തർക്കത്തിലുമൊക്കെ സ്വയം ഒതുങ്ങി അഫ്ഗാൻ വിഷയത്തിൽ തന്ത്രപരം എന്ന് തോന്നിക്കുന്ന മിണ്ടാവൃതത്തിലാണ്. INL, SDPI എന്നീ പാർട്ടികളാവട്ടെ അഫ്ഗാൻ പ്രശ്നത്തിൽ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല. ജമാഅത്തെ ഇസ്ലാമി പോലുള്ള ഇസ്ലാമിക മതരാഷ്ട്രവാദ പ്രസ്ഥാനങ്ങളാകട്ടെ ആശയക്കുഴപ്പം നിമിത്തം മൗനത്തിലാണ്. NDF, പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയ സംഘടനകൾ താലിബാൻ ഭീകരതയെ എതിർക്കുമെന്ന് കരുതാൻ കഴിയില്ല. മതഭീകരത ലഹരിയായി തീരുന്നതും മതഭീകരതയ്ക്ക് അടിമപ്പെടുന്നതും ഒരുപോലെ ആപത്താണെന്നും അത് മാനവികതയുടെ അംശം ചോർത്തിക്കളയുമെന്നും ഇന്നത്തെ കേരളം തന്നെ തെളിവാണ്. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കും അഭിമുഖങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.